അസ്സലാമു അലൈക്കും എം എം ഫാമിലിൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ചിക്കൻ ഡോനറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഒരു മിക്സി ജാറിലോട്ട്, എല്ലില്ലാത്ത പീസാണ് ഞാനിവിടെ നോക്കി എടുത്തിരിക്കുന്നത്, അത് നമുക്കൊരു ജാറിലോട്ട് മിക്സി ജാറിലോട്ട് മാറ്റാം. അതിലോട്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു മൂന്നാല് പച്ചമുളകും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പകുതി ഒരു സവാള വലുതായിട്ട് അരിഞ്ഞതും, കാരണം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിയും, കുറച്ച് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചതും, ഇത് ഇത്രയും നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇത് ബോയിൽഡ് പൊട്ടറ്റോ ആണ്, അത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുത്തതും, ഇത് ഉപ്പിട്ട് ബോയിൽ ചെയ്തെടുത്ത പൊട്ടറ്റോ ആണ്. നന്നായിട്ട് ഇതൊന്ന് ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നമ്മൾ ആ ജാറിലുള്ളതും ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ സ്മാഷ് ചെയ്ത പൊട്ടറ്റോയിലോട്ട് ഈ ഗ്രൈൻഡ് ചെയ്ത ബാറ്റർ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇതെല്ലാം ഒരുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സി, അധികം എരിവോ ഒന്നുമില്ലാതെ കൊച്ചു കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നന്നായിട്ടിത് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. ഇതുപോലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഓരോരോ ബോളുകളാക്കിയിട്ട് ഇതുപോലെ കുറച്ചെടുക്കണം. എടുത്തിട്ട് ഇതുപോലെ റൗണ്ടാക്കി ഉഴുന്ന് വടയുടെ ഒരു ഷേപ്പാണ്. ഇടയിലൊരു ഹോളും കൂടെ ഇട്ടാൽ ഡോണട്ടിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയായി. ഏകദേശം ഒരു ഉഴുന്ന് വടയുടെ ഒരു ഷേപ്പൊക്കെ വരണം ഇതിന്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഓരോന്നും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാനത് എല്ലാം ഒരേ ഷേപ്പിലൊന്നും അല്ല, ഷേപ്പൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എന്നാലും തിരക്കേടില്ലാന്ന് കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിത് മൈദാ മാവിൽ ഡിപ്പ് ചെയ്യാം. ഇതുപോലെ മൈദാ മാവിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊരിക്കുന്ന സമയത്ത് എടുത്ത് പൊരിച്ചാലും മതി. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിന് അതൊക്കെ നമുക്കിനി എണ്ണ തിളച്ച് നല്ല തിളച്ച എണ്ണയിലോട്ട് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റ് റെഡിയാവും. ആ എണ്ണയിലിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിടാം. ഇതുപോലെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയും ഇതാക്കാം. ഒരുപാട് നമുക്ക് ഇതിനെ, കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. മാക്സിമം ഞാൻ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.